ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സ്വിസ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ചോക്ലേറ്റ് സ്വിസ് റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ 130 ഗ്രാം പഞ്ചസാര, 1/4 കപ്പിലും കുറച്ച് കുറവ്. ആദ്യം നമുക്ക് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 4 ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് 2 തവണയൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ മുട്ടയൊക്കെ നല്ല ഡബിളായിട്ട് നന്നായിട്ട് പതിന് പൊന്തി വരും. അതുകൊണ്ട് ഈ ബൗൾ നമുക്ക് പോരാതെ വരും. അതുകൊണ്ട് ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി ഇത് നന്നായിട്ട് പതിഞ്ഞ് ഡബിളായിട്ട് വരും. അതുപോലെയാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നിറമൊക്കെ മാറി നന്നായിട്ട് പതിഞ്ഞ് പൊന്തി റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിലാണ് നമ്മൾ പതപ്പിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ സൈഡിലായതൊക്കെ തൂത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഓയിലൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരുപാടൊന്ന് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓവനില്ലാത്തവർക്ക് ഇതൊരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ രീതിയിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ട്രെയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ട്രെയുടെ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഓവണിൽ ചെയ്തെടുക്കുന്നവർ ഓവൺ ആദ്യം ഒരു 180 ഡിഗ്രിയിൽ ബേക്കിംഗ് മോഡിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം വേണം ട്രേ വെച്ച് കൊടുക്കാനായിട്ട്.
അതിനുശേഷം നമുക്കൊരു 180 ഡിഗ്രിയിൽ 10 or 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കേക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ കേക്ക് വെച്ചു കൊടുക്കാം. ചെറിയൊരു ചൂടോടുകൂടി വേണം നമ്മൾ കേക്ക് വെച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അതിന് മുകളിലുള്ള ബട്ടർ പേപ്പർ അങ്ങോട്ട് എടുത്തു മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറും കേക്കും കൂടി ഒന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ചെറിയ ചൂടിൽ വേണം നമ്മളിങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ചെയ്തിട്ട് നമുക്കൊരു 10 or 15 മിനിറ്റ് ഇതൊന്ന് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കാണും. നമുക്ക് ചോക്ലേറ്റിനോടുള്ള ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്കിത് 4 or 5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം ഇപ്പോൾ നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ആകത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിൽ വേണം നമ്മൾ തേച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്രീമിൻ്റെ ബാക്കി എടുത്തിട്ട് നമുക്കിതിന് മുകളിലായിട്ട് തേച്ച് കൊടുക്കാം. ഇതിന് ചുറ്റും എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ എല്ലായിടത്തും ഒന്ന് ക്രീം തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വിസ് റോളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.